അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന സ്വലാത കാന്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ايها القاضي المحترم فضيلة الشيخ عبد الرحمن دارمي وحسن مستيار ومحمد شافي ثقافي وسائر العلماء الكرام, نحن الحين في هذه الساعة المباركة بمناسبة افتتاح مسجد القاسمي الذي بنينا هذا المسجد بنفقة مالية من أخينا الفاضل فاعل الخير كثير الجود من سلطة عمان سالم عبد الله المخيني حفظه الله ورعاه. بواسطة قربة المحتاجين مولى المسلمين المستضعفين صالح عبد الله أول المخيني حفظه الله ورعاء. لا يسعنا أن نشكر هذه النعمة العظيمة إلا بالدعاء الخالص من أعماق قلوبنا لهؤلاء الإخوة الكرام, لأن أهل هذه القرية كانوا يتجاوزون الأقدام مسافات كثيرة للمشاركة في الجمعة والجماعات, لأن أهل هذه القرية كلهم مسلمون, كلهم في أسفل السافلين اقتصاديا, ليس لهم أي استعدادات لبناء مثل هذا المسجد. ما شاء الله, أخونا الفاضل عبد الغفور نظامي حفظه الله ورعاه, ولم أرى مثله في رئاسة المسؤولية. علم أحوالنا صالح عبد الله الأول المخيني وحقق أهدافنا السامية برفع هذا المسجد الكبير مسجد القاسمية. أيها الإخوة, يجب علينا أن نشارك في دعوتنا كلها باني هذا المسجد. سالم عبد الله المخيني حفظه الله ورعاه بنى هذا الشيخ هذا المسجد لأمه المرحومة المغفورة لها بإذن الله. اللهم زين قبرها بزينة القرآن, اللهم شرف قبرها بشرف القرآن,
اللهم نبر قبرها بنور القرآن اللهم وصي قبرها بهذا اللهم وصي قبرها ببركة القرآن اللهم اجعل هذا المسجد في ميزان حسناتها وفي ميزان حسنات بني هذا المسجد سالم عبد الله المعيني المخيني وصالح عبد الله المخيني وكل من سا وكل من با وكل من كان واسطة في واسطة في بناء في رفع هذا المسجد تقبل الله منا ومنهم قبولا تاما يجب عليكم أيها الإخوة أن تلازموا هذا المسجد للمشاركة في الجماعة للمشاركة في الجمعة والجماعات ولقراءة القرآن وسائر الخيرات مع ذلك تعلمون ما قال رسول الله صلى الله عليه وسلم لا صلاة لجار المسجد إلا في المسجد ومعنى الجار ليس مختصا بدار أو بدارين وكل من يسكن في كل ناحية من نواحي هذا المسجد 40 ديارا من جيران هذا المسجد فعليكم من تلازموا هذا المسجد أختتم كلامي سروادرني رايا ഏകദേശം 600 വർഷത്തിലേറെ കാലം ഈ മഹല്ലത്തിലെ സർവാധിപതിയും സർവസമ്മതനും അപാര പണ്ഡിതനുമായ ഖാളി സൈനുദ്ദീൻ ബാഖവി മഹാനവറുകൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സമുന്നതരായ നേതാക്കളിൽ അത്യുന്നതരും പ്രമുഖരും പ്രഭാഷകരിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ ഷാഫി സഖാഫി താഹ നൂറാനി തങ്ങൾ മൊയിനുദ്ദീൻ ബാഖവി ഉസ്താദ് മറ്റു മഹൽ വ്യക്തിത്വങ്ങൾ മുണ്ടമ്പറ എന്ന് കേൾക്കുമ്പോഴേക്ക് എൻ്റെ മനസ്സിലാദ്യം ഓർമ്മ വരുന്നത് മുണ്ടമ്പറ ഇബ്രാഹിം മുസ്ലിയാരാണ് നബറല്ലാഹു മർക്കദ ഇബ്രാഹിം മുസ്ലിയാർ മഹൽ തന്നെയല്ലേ അല്ലേ ജന്മനാട് ഇവിടെയാണ് വഫാത്താകുന്നത് വരെ ഒരൊറ്റ സ്വലാത്തും ഒഴിവാകാതെ എല്ലാ സ്വലാത്തു മജ്‌ലിസുകളും മഹാൻ എത്താറുണ്ടായിരുന്നു മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ റബ്ബ് അവർ ദറജ് ഉയർത്തി കൊടുക്കടേ അല്ലാ ഖബർ വിശാലാക്കടേ അല്ലാ അവരനുജ സഹോദരന്മാർ സെയ്തുക്കയും ഹുസൈനും അവരഞ്ചമാരല്ലേ സെയ്തുക്ക ഹുസൈനൊക്കെ അതുപോലെ തന്നെ ജിദ്ദയിലുള്ള മുഹമ്മദ് സ്ഥിരമായി മഴദിന് ഒരു സംഖ്യ നൽകിയിരുന്ന മഹൽ വ്യക്തിത്വങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ വിശാലമാക്കണേ അല്ലാ അരീക്കോട് പഞ്ചായത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരാൽ നിറഞ്ഞ കാർഷിക ഗ്രാമം അൽഹംദുലില്ലാഹ് ഇതിൻ്റെ പ്രഗത്ഭനായ എഞ്ചിനീയർ ധാരാളം പണ്ഡിതന്മാർ ഉസ്താദുമാർക്ക് മതിലെ ഉസ്താദുമാർ നിരവധി പേർക്ക് വീട് നിർമ്മിക്കുകയും അതിലൊരു പ്രതിഫലവും വാങ്ങാതെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന എഞ്ചിയർ സലാമിനെ പോലുള്ള സ്വാഗതം പറഞ്ഞ മാസ്റ്റർ വിശിഷ്യ സർവാദരണ്യരായ ഞങ്ങളെ കുടുംബക്കാരൻ കൂടിയായ തങ്ങൾ നമ്മുടെ പ്രസിഡന്റ് ഇബ്രാഹിം ബാഖവി അങ്ങനെ മഹൽ വ്യക്തിത്വങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനം അത് പടുത്തുയർത്തുക എന്ന് ഖുർആൻ പറയുന്നില്ല ഖുർആൻ പള്ളിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഫീ ബുയൂത്തിൻ അദ്ന അല്ലാഹു അൻ തുർഫ അൻ തുബ്നാനല്ല
وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا. അവിടെയും ഫി വൈദ്യ തർഫ എന്നതിന് പകരം വൈദ്യ തബ്ന എന്നല്ല. എന്താണ് റഫ് എന്ന പദത്തിൻ്റെ അർത്ഥം? ഭാഷാരംഗത്തെ പ്രാഥമിക ജ്ഞാനമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, ഉയർത്തുക എന്നതാണ്. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുന്നത് ഹിസ്സം വ ശറഅൻ, കാഴ്ചയിലും ശരയിലും ഏറ്റവും ഉയർന്നത് അള്ളാഹുവിന്റെ ഭവനങ്ങളായിരിക്കണം. ഒരു നാട്ടിൽ ഹയ്യസ്റ്റ് ബിൽഡിംഗ്, ആ നാട്ടിലെ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് പള്ളിയായിരിക്കണം. കാരണം അത് അള്ളാഹുവിന്റെ ഭവനാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതി ഭവനോളം മഹത്വമുള്ള പ്രാധാന്യമുള്ള ഒരൊറ്റ ഭവനം ഇന്ത്യയിൽ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ സിമൻ്റ് കമ്പി മണൽ മെറ്റലുകളുടെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഉണ്ടല്ല, മറിച്ച് അത് രാഷ്ട്രപതിക്കുള്ളതാണ്. എന്നാൽ ഈ ഭവനം ഫുൾ ചെലവ്, എൻ്റെ നാട്ടിൽ 10 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങി, 1000 കോടി രൂപയുടെ പള്ളി ഞാൻ ഉണ്ടാക്കി, ഞാൻ വഖഫ് ചെയ്യലോടുകൂടെ എൻ്റേതല്ലാതായി മാറി, അള്ളാഹുവിൻ്റെതായി മാറി. പിന്നെ അതിൻ്റെ പേര് ബൈത്തുല്ലാ എന്നാണ്, അള്ളാഹുവിൻ്റെ ഭവനം എന്നാണ്. രാഷ്ട്രപതി ഭവനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഭക്തിയും ബഹുമാനവും ആദരവും ഉണ്ടോ അതിൻ്റെ 1000 1000 മടങ്ങ് അള്ളാഹുവിൻ്റെ ഭവനമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. കലാമുല്ലാ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഫളു കലാമില്ലാഹി അലാ ഗൈരിഹി ക ഫളില്ലാഹി അലാ ഗൈരിഹി. ഒരു മുഅ്മിന്റെ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ കലാം എന്ന് കേൾക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മറ്റെല്ലാറ്റിനേക്കാളും ആദരവും ബഹുമാനവും ഖുർആൻ എടുക്കുമ്പോഴും മറിക്കുമ്പോഴും നോക്കുമ്പോഴും ഓതുമ്പോഴും പൂട്ടുമ്പോഴും വെക്കുമ്പോഴൊക്കെയും അത് വേണം. അടുത്ത കാലം വരെ അതുണ്ടായിരുന്നു. ഖുർആൻ ആദ്യമായി ക്രോഡീകരിക്കപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണാനന്തരം അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അന്ന് ലോകത്തോട് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രഖ്യാപനം നടത്തി, ഇനി മുസ്ഹഫ് എന്ന് പേര് ലോകത്തിന് വേറൊന്നും പറയാൻ പാടില്ല. മുസ്ഹഫ് എന്ന് പറഞ്ഞ അറബി ഭാഷ നിഘണ്ടു നോക്കിയാൽ ഏട് എന്നാണ് അർത്ഥം. അത് ഏത് ഏടുകളും ഭാഷാ നിയമമനുസരിച്ച് ഏടാണ്. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രഖ്യാപനം നടത്തി. ലോകത്ത് സ്വഹീഹുൽ ബുഖാരി വത്തഫഖൽ ഉലമാ വലാ അന്നാസ് ഹൽ കുതിബ വദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിക്ക് പോലും മുസ്ഹഫ് എന്ന് പറയാൻ പാടില്ല. മുസ്ഹഫ് എന്ന് പറഞ്ഞ ഒന്നേ ഒന്ന് മാത്രം, അത് കലാമുല്ലാ. അത് അടുത്ത കാലം വരെയും എടുക്കുമ്പോഴും മറിക്കുമ്പോഴും ഒക്കെ ആ ആദരവും ബഹുമാനമൊക്കെ നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ പള്ളി അൽഹംദുലില്ലാ വളരെ ആകർഷണീയമായ കോർണീഷ് പള്ളി കടപ്പുറത്ത്, എവിടെയുമില്ലാത്ത അത്യാധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും വെച്ച് കടലിലെ കാറ്റ് കണ്ട് നന്നായി ആസ്വദിക്കാൻ പറ്റാവുന്ന, വന്നവർ പിന്നെ പലരും പറയാറുള്ള പോകാൻ തോന്നുന്നില്ല, സ്ഥിരമായി അവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. അതിമനോഹരമായി 10 കോടി രൂപ ചെലവഴിച്ച്
പടുത്തുയർത്തിയ പള്ളി ഇൻഷാ അല്ലാ അതിൻ്റെ തുടക്കം നമ്മുടെ അബ്ദുൽ ഗഫൂർ നിസാമി കൊണ്ട് തന്നെയാണ്. അവരുടെ ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, ഖബറും നീ സ്വർഗമാക്കടേ അല്ലാ, വിശാലമാക്കടേ അല്ലാ. ഇൻഷാ അല്ലാ അതിൻ്റെ ഉദ്ഘാടനം വരുന്ന 25-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ 400,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന വിശാലമായ ഗ്രൗണ്ടാണ് കടലോരത്ത് അതിന് തയ്യാർ ചെയ്യുന്നത്. ഇൻഷാ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. അതിൻ്റെ സോവനീറിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്ഷേത്രത്തിലെ ബാലകൃഷ്ണൻ മാസ്റ്ററോട് ഇൻ്റർവ്യൂവിന് ചെന്നു. ആ ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത്, ആ തുണിയുടെ ഉറയിൽ വെച്ച് നടക്കുന്ന ആ പരിശുദ്ധ ഗ്രന്ഥം, ഞാനത് പലപ്പോഴും നിങ്ങളുടെ ഉപ്പയോട് അതിനെക്കുറിച്ച് ചോദിക്കാണ്ട് ഉണ്ടായിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ ആഴ്ച ബാലകൃഷ്ണൻ മാസ്റ്റർ ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം ഞാൻ കടഞ്ഞുണ്ടിക്കാരനാണെങ്കിൽ അടുത്താരും ഞാൻ ചിന്തിക്കാറ്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ എന്തുത്സവം നടക്കുമ്പോഴും ഈ വർഷം വരെ ആ പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ ഒരു പടക്കവും പൊട്ടിക്കാറില്ല. ഞങ്ങൾ അവിടെ ബാൻഡ് പൊട്ടാറില്ല. ഞങ്ങൾ അവിടെ പടക്കം പൊട്ടിക്കാറില്ല. ഞങ്ങൾ ആ പള്ളി പണ്ട് കാലം തൊട്ട് ഞങ്ങൾ ആദരിച്ച് ബഹുമാനിച്ച് വരുന്നതാണ്. ഞാൻ സത്യത്തിൽ കുറെ കാലം എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്, പക്ഷെ ഇപ്പൊ അതൊക്കെ കാലം മാറിയിട്ടുണ്ടാവും എന്ന് കരുതിയപ്പോ അദ്ദേഹം അതിൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കാണ്. പക്ഷേ ഈ ആദരവൊക്കെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഒരു പ്രാവശ്യം സിഡ്നി ചെന്നപ്പോ അടുത്ത വലിയ വ്യവസായ പ്രമുഖൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മൗലിൻ്റെ സസിലേക്ക് വിജനെ കൂട്ടിക്കൊണ്ടുപോയി. ആ രംഗം വല്ലാത്തൊരു രംഗമായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ മുഴുവൻ വെള്ളപിരിച്ച സദസ്സ്, സദസ്സുള്ള മുഴുവൻ ആളുകളും വെള്ള ഡ്രസ്സ്, വെള്ളക്കുപ്പി, തൊപ്പി, വെള്ളക്കുപ്പായ. അങ്ങനെ മങ്കൂസ് മൗലിദ് തീർത്തും ഓതി ആദ്യത്തെ ദുആ എന്നോട് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൊറ്റ ഹിക്കായത്ത് പോലും എന്നോട് ഓതാൻ പോലും പറയണില്ല. എന്താ പറയുക, അവഗണനറ്റാണോ പലതും തോന്നി. ഓതുന്നതാണെങ്കിലോ എല്ലാം 14, 13, 15 വയസ്സുള്ള ചെറിയ കുട്ടികൾ. ഓതിക്കഴിഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് മൗലിദ് ഓതുന്നത്? നമ്മൾ സാധാരണ മൗലിദ് ഓതൽ റബീഉൽ അവ്വൽ മാസത്തിൽ, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന്, അല്ലെങ്കിൽ അടിയന്തരങ്ങൾക്കാണല്ലോ. അങ്ങനൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ എന്തിനാണ് മൗലിദ് ഓതുന്നത്? അത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ വാക്ക്. ഫർഹാൻ യൂനുസ് പറയുക, അവരുടെ മകൻ ഖത്മുൽ ഖുർആനാണ്, ഹിഫ്ദ് പൂർത്തീകരിക്കല്ല, മറിച്ച് ഖുർആൻ തുടക്കം നോക്കി ഓതുന്നത് പൂർത്തീകരിക്കുന്ന ദിവസമാണ്. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ ഓർമ്മ വന്നത്, എൻ്റെ കുട്ടിക്കാലങ്ങളിൽ കരുവന്തിരുത്തിയിൽ ആര് ഖുർആൻ തുടങ്ങുകയാണെങ്കിലും വന്ദ്യരായ പിതാവ് അസ്സി അഹമ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉയർത്തി കൊടുക്കണേ അല്ലാ. ധാരാളം ഉസ്താദുമാർ വിളിക്കും, നല്ല സദ്യ ഉണ്ടാക്കും, എന്നിട്ട് ഉപ്പഴക്കൊണ്ട് ആ ഖുർആനോ തുടങ്ങിക്കൊടുക്കാറുള്ളത്. ഇന്നലെ മഹാനായ റയീസുൽ ഉലമ, ഏറ്റവും വലിയ മതവിദ്യാലയങ്ങളിൽ അതിപ്രമുഖമായ ജാമിയ മർക്കസ് സഖാഫത്തി സുഹൈലി ഖത്മുൽ ബുഖാരി റയീസുൽ ഉലമ പറയുകയായി, പണ്ട് കാലം തൊട്ടേ ഖുർആൻ തുടങ്ങുമ്പോഴും 5 ജുസ് പൂർത്തിയാക്കുമ്പോഴും അതുപോലെ ഹാസ്യൻ തുടങ്ങി കൊടുക്കുന്ന സമയത്തൊക്കെ
يبعث مقام محمود وعده وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇനി ഉണർത്തുന്നത് കലാമുല്ലാഹ് ബൈത്തുല്ലാഹ്. കലാമുല്ലാഹ് എന്ന് അങ്ങ് കേൾക്കുമ്പോ ഒരു മുസൽമാന്റെ മനസ്സിൽ അല്ലാഹ് ആ ഒരു ഭക്തിയും ആ ഒരു ഹൈബത്തും ആ ഒരു വഖാറും ആദരവും ബഹുമാനവും ഖുർആനോട് കാണിക്കുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥ മുഅ്മിനാകുന്നില്ല. അള്ളാഹിന്റെ കലാമാണെന്ന് വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നില്ലല്ലോ. കുല്ലുമാ യഖ്തുറു ബിബാലിക ഫഹുവ ലൈസ അല്ലാഹ്. ഹൃദയത്തെ സങ്കല്പിക്കുന്നതൊന്നും അല്ലല്ലോ. പിന്നെ നമുക്ക് കാണാനുള്ളോ അറിയാനുള്ളോ ഒക്കെ ഒന്ന് കലാമുള്ളയാണ്. അതിന് അതിൻ്റെതായ ആദരവ് ബഹുമാനം. അടുത്ത കാരണന്മാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഖുർആന് പ്രത്യേക ഓറുണ്ടായിരുന്നു. ഇത് ബാലകൃഷ്ണൻ മാസ്റ്ററാണ് പറയുന്നത്, ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ പറയുന്നത്. അതെടുക്കാൻ പ്രത്യേക രൂപത്തിലെടുത്തിരുന്നത്, അത് വെക്കാൻ എറാല്, ആ എറാലിൽ മുസ്ഹഫ് അല്ലാതെ മറ്റൊന്നും വെക്കൂലായിരുന്നു. അത് മറിക്കുമ്പോൾ തൊടുമ്പോൾ വുളുവില്ലാതെ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ശുദ്ധമാവാതെ അത് വായിക്കില്ലായിരുന്നു. വായിക്കാന്ന് പോലും പറയില്ല. ഖുർആൻ അല്ലാത്ത എല്ലാം പത്രം വായിക്കുക, ബുക്ക് വായിക്കുക, ഖുർആൻ ഓതുക. ഗവർണറോ ഇന്ത്യൻ പ്രസിഡന്റൊക്കെ നമ്മളെ സാഹസിലേക്ക് വരികയാണ് എന്തായിരിക്കും? മുമ്പത്തെ കല ഗവർണർ സദാശിവം സുപ്രീം കോർട്ടിൻ്റെ മുൻ ചീഫ് ജസ്റ്റിസുമായിരുന്നു. ഇപ്പോഴത്തെ ഗവർണർ പോലല്ല, അത് അതിൻ്റേതായ പവർ ഉണ്ടായിരുന്നു. 5 കൊല്ലത്തിനിടക്ക് ഒരൊറ്റ മതസ്ഥാപനങ്ങളും പോയിട്ടില്ല. ആകെ വന്നത് മദീന അക്കാദമിയിൽ മാത്രമാണ്. അദ്ദേഹം മദീന അക്കാദമിയിൽ വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അവിടുത്തെ പ്രസംഗം അതെല്ലാം കേൾക്കേണ്ടതായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 50-ാം വാർഷികം ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്തിട്ടാണ് അദ്ദേഹം വന്നത്. അവിടെ നിന്ന് പറഞ്ഞത് കുട്ടികൾ കോപ്പി അടിച്ചു വളരരുതെന്നാ. മദീന എജു പാർക്ക് ഉദ്ഘാടനത്തിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ആ ഓഫീഷ്യൽ സ്പീച്ചൊക്കെ കണ്ടിട്ടിട്ട് നാടൻ ശൈലിയിൽ കുറച്ചങ്ങ് പറഞ്ഞു. പത്രക്കാരൊക്കെ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗവർണർ പ്രസംഗം കേൾക്കുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇത്ര സംവിധാനങ്ങളും സൗകര്യമുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലല്ലാകുമായിരുന്നില്ല ഞാൻ. അദ്ദേഹത്തിന് കുടിക്കാൻ സ്റ്റേജിൽ വെള്ളം കുടിച്ചപ്പോൾ സ്റ്റേജ് ആകെ 6 ആളെ ഇരിക്കാൻ പാടുള്ളൂ. കുറേ എന്തെല്ലാമായിരുന്ന കണ്ടീഷൻസ്. എന്നോട് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ആ വെള്ളങ്ങൾ കുടിക്കരുത്, അത് രാജ്ഭവനിൽ കൊണ്ടത വെള്ളമാണ്, അതാർക്ക് മാത്രമുള്ള വെള്ളമാണ്, ഗവർണർക്ക് മാത്രമുള്ള വെള്ളമാണ്. അപ്പൊ ഗവർണറുടെ ചെയറ്, ഗവർണറുടെ ടേബിള്, ഗവർണറുടെ വെള്ളം അതെല്ലാം സെപ്പറേറ്റ് ആണ്. ഇത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലാം, എന്നാൽ അടുത്ത കാലം വരെയും ഈ ആദരവും ബഹുമാനവും പള്ളികളിൽ നമുക്ക് തോന്നുന്നു ഇത്ര വലിയ പള്ളിയൊക്കെ വേണോ? നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ കുട്ടിക്കാലങ്ങളിലേക്കാണ്. ഒരു 50 കൊല്ലം മുമ്പ് എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ഒട്ടുമിക്ക വീടുകളും ചറ്റക്കൂരകളാണ്. ഇവിടെ അങ്ങനല്ലായിരുന്നു, കാരണം അങ്ങനല്ലായിരുന്നു. ഷെഡുകൾ അല്ലെങ്കിൽ മൺകട്ട കൊണ്ടാക്കിയ വീടുകൾ. അന്നത്തെ ദാരിദ്ര്യം എത്രയായിരുന്നു? അതിൻ്റെ ഒരു 100 കൊല്ലം മുമ്പ്
200 കൊല്ലമ്പ്, 400 കൊല്ലമ്പ്, 500 കൊല്ലമ്പുള്ള ദാരിദ്ര്യം എത്രയായിരുന്നു. പക്ഷെ അന്നത്തെ പള്ളികൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. കുത്തുബുസമാം അമ്പുറം തങ്ങളവൾ നിങ്ങൾ ചെന്ന് നോക്കണം. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ പള്ളി നിങ്ങൾ ചെന്ന് നോക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയ സയ്യിദ് ആരാണ്? വളപട്ടണം കക്കുളങ്ങര പള്ളി മക്കാമിൽ മറവട്ട് കിടക്കുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. 100 കൊല്ലം മുമ്പ്, 300 കൊല്ലത്തിന് കേരളത്തിൽ ബുഖാരി സാദാത്തുക്കളല്ലാതെ വേറൊട്ട സാദാത്തുക്കളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ കക്കുളങ്ങര പള്ളി നിങ്ങൾ ചെന്ന് നോക്കണം. കണ്ണൂർ സിറ്റിയിലെ മൗലവി ബുഖാരി റളിയല്ലാഹുവിന്റെ പള്ളി നിങ്ങൾ ചെന്ന് നോക്കണം. കൊച്ചി ചെമ്പിട്ട പള്ളിയിലെ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു, ഇതൊക്കെ ഞങ്ങളുടെ ഉപ്പാപ്പമാരാണ്. മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഷൈഖാണ് കൊച്ചി ചെമ്പിട്ട പള്ളിയിലെ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു. ചെമ്പിട്ട പള്ളി എന്ന് പറഞ്ഞാൽ മുതലക്കുളം എന്ന് പറയുമ്പോലെ അല്ല. മുതലക്കുളം എന്ന് പറച്ചിലുള്ളു, മുതലില്ല, കുളവുമില്ല, പിന്നെ പറച്ചില. എന്നാൽ കൊച്ചിട്ട ചെമ്പിട്ട പള്ളി ചെന്ന് നോക്കിയാൽ ഇന്നും അത് കവർ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും ചെമ്പ് കൊണ്ടാണ്. ഇന്നും അങ്ങനെ തന്നെയാണത്, അതിൻ്റെ മരങ്ങൾ. അപ്പം അക്കഞ്ഞി മാലിക് ദിനാർ മസ്ജിദ് കാസർഗോഡ് ചെന്ന് നോക്കണം. അതുപോലെ കൊടുങ്ങല്ലൂര് ചേരമാൻ പെരുമാൾ മസ്ജിദ്, അങ്ങനെ 100 ആണ്ടുകൾ പടക്കമുള്ള ഏത് പള്ളി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അന്നത്തെ പള്ളിയുടെ ഉയരവും അതിൻ്റെ പ്രൗഢിയും പ്രതാപവും അന്നത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും മനസ്സാക്കുമ്പോഴാണ് അല്ലാഹ് അല്ലാഹ്. അന്നൊരൊറ്റ വിദേശി കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. വിദേശികളുടെ 1 രൂപ സഹായം കിട്ടിയിട്ടില്ല. ഗൾഫിൽ നിന്ന് ഒരൊറ്റ പ്രവാസിയും ഇവിടെയില്ല. ഒരു റബ്ബറും തോട്ടവും ആർക്കുമില്ല. പച്ച പാവങ്ങളായ ഉമ്മമാർ കാതിലും കഴുത്തിലുമുള്ള സ്വർണാഭരണങ്ങൾ തൂക്കിവിറ്റുകൊണ്ടല്ലേ പള്ളിപ്പടുത്തുയർത്തിയത്. അക്കാലത്ത് അങ്ങനെ പള്ളിപ്പടുത്തുയർത്തണമെങ്കിൽ എന്തായിരിക്കണം അവസ്ഥ? ഒരു പ്രാവശ്യം ഞാൻ ഒന്നുകൂടി പറയട്ടെ. അന്ന് നമ്മുടെ പൂർവികര് സൗദിയിലും മക്കത്തും മദീനത്തൊക്കെ നമ്മൾ പള്ളി ഉണ്ടാക്കണം അധിക. മഹാനായ ബൈത്താനി ഉസ്താദ് ഹജ്ജിന് പോകുമ്പോ ഖുതുബുസ്സമാം അമ്പുറം തങ്ങൾ എടുക്കലിൽ ചെന്നു സമൂഹം ചോദിക്കാൻ. ഖുതുബുസ്സമാം അമ്പുറം തങ്ങൾ പറഞ്ഞു തായിഫിലൂടെ പോയിക്കൊണ്ടിട്ടോന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ രഹസ്യം മനസ്സിലായില്ല. ഖുതുബുസ്സമാം അമ്പുറം തങ്ങൾ പറഞ്ഞല്ലേ പോയി, അവിടെ എത്തി ദാഹിച്ച് തളർന്ന അവശനായി, വിഷമിക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി. അവിടുന്ന് അന്വേഷിച്ചു വിഷമിക്കാൻ പറ്റിയ വല്ല സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അങ്ങളെ നാട്ടുകാരുണ്ടാക്കിയ പള്ളി ഉണ്ടല്ലോ ഇവിടെ എന്നറിഞ്ഞു. ഉമർ ഖാദി റളിയല്ലാഹു ഉണ്ടാക്കിയ പള്ളി. അപ്പം ബൈത്താനി ഉസ്താദിന് സംശയം ഉണ്ട്. ഇനി വെളുങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നല്ല പിരിവടത്തുന്നുണ്ട് പള്ളി ഉണ്ടാക്കാനേ പള്ളി ഉണ്ടാക്കാനേ എന്നറിട്ട്. പക്ഷെ ആ പള്ളിയൊന്നും എവിടെ നിന്ന് കാണണില്ല. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു വഫാത്തായിട്ട് 170 കൊല്ലമായിട്ടുള്ളൂ. അടുത്ത കാലത്തെ അവസ്ഥ ഈ പറഞ്ഞത്. അപ്പം ബൈത്താനി ഉസ്താദിന് ഒരു സംശയം ഉണ്ട്. ഇനി വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു പിരിവടത്തിന് എവിടെയാണ്? പള്ളിക്ക് നിന്ന് എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്, ആ പൈസ ഒന്നും കാണണില്ല. അത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽഭാഗം കാണുവാൻ കഴിഞ്ഞോ. അമ്പറം തുബുസമാൻ അവൾ മനസ്സാക്കി. അതുകൊണ്ട് ആ മഹാനവൾ പറഞ്ഞത് തായിഫിലൂടെ പോയാൽ മതി, ആ പള്ളി ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. ഇന്നും ആ പള്ളിൻ്റെ പേര് മസ്ജിദുൽ ഉമറുൽ ഖാലീന. ജയറാത്തിലൊക്കെ റോഡിൻ്റെ പേര് ഷാരി ഉമറുൽ ഖാലീനാണ്. ഇന്ന് നോക്കിയാൽ കാണാം. പക്ഷെ അതിന് ചിലർ പറയും അത് കേരളക്കാരനായ ഖാലിയരല്ല, പക്ഷെ അവിടെ പണ്ടൊരു മുഹന്തിസ് ഖാലി ഉണ്ടായിരുന്നു എന്ന്. എന്താ ന്യായീകരണം?
ഇവർക്ക് അല്പം പോലും ഭാഷ അറിയില്ലേ? കേരളവും അറേബ്യയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറയില്ല, എ പി അബൂബക്കർ ഉസ്താദ് എന്നാ പറയില്ലേ, അല്ലേ? പക്ഷെ അറബികൾ അങ്ങനല്ല, അറബികൾ ഷെയ്ഖ് അബൂബക്കർ എന്നാ പറയില്ലേ, നമ്മളിവിടെ പറയല് മഹമ്മാജി എന്നാ പറയില്ലേ, അറബികൾ ഹാജി ഉമർ എന്നാ പറയില്ലേ. അഥവാ സ്ഥാനപ്പേര് ആദ്യത്തിലാണ് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ രഹ്മിന്റെ നിയമവും അങ്ങനെ തന്നെയാണ്. അതേ സ്ഥാനത്ത് കേരളത്തിന്റെ ഒരു പ്രത്യേകത എല്ലാം തലതിരിച്ചിട്ടാണല്ലോ, മഹമ്മാജി, പോക്കരാജി, മഹമൂല്യർ, പോക്കൊല്യർ. ഈ മൊയ്ലിയർ ഉസ്താദുള്ളതിന് പകരം അറബികൾ പറയുന്ന പേരാണ് ഷെയ്ഖ് എന്ന്. കൂറ്റമ്പാറ ഉസ്താദിനെ അറബി ഷെയ്ഖ് അബ്ദുറഹ്മാൻ, വടശ്ശേരി അസം മുസ്ലിയാരെ ഷെയ്ഖ് ഹംസ. കഴിഞ്ഞ ദിവസം യു എ ഒക്കാഫിൽ നിന്ന് സാഫി സക്കാമി വിളിച്ചു, ഷെയ്ഖ് സാഫി. അപ്പൊ ആ ഉമറുൽ ഖാളി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സാകാം അത് ഇന്ത്യക്കാരനാണ്, കേരളക്കാരനാന്നുള്ളത്. മറ്റേ ഖാളി ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഖാളി മുബാറക് റളിയല്ലാഹു അൻഹു, ഖാളി അലിയുൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ബൈലാവി റളിയല്ലാഹു അൻഹു, അങ്ങനെ പൂർവികരായ മുസന്നിഫുകളുടെ പേരൊക്കെയും മറിച്ച് നോക്കുക, അവിടൊക്കെയും ഖാളി ആദ്യത്തിലായിരിക്കും. ഇത് മാത്രം ഉമർ ഖാളി. അപ്പോൾ അതാരാണ്? കേരളക്കാരനാണ് ആ വിലും കൂടെ ഉമർ ഖാളി റളിയല്ലാഹു. എന്തിനേറെ പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ വരെ 13 സ്ഥാപനങ്ങൾ ഇന്ത്യക്കാരുണ്ടാക്കിയിട്ടുണ്ട്. മദ്രസ സൗലത്തിയ, ഇന്നിവിടെ കാണുന്ന മുഴുവൻ ഉസ്താദുമാരുടെയും ആദ്യ മാതൃസ്ഥാപനമാണ് ഉമ്മുൽ മദാരിസ് ആണ്. വിനീതനായ ഖാളി വിനെ ഉൾപ്പെടെ പഠിച്ച മദ്രസ ബാഖിയാത്തു സ്വാലിഹാത്ത്, അതിന്റെ ബാനി ശംസുൽ ഉലമ. ലോകത്താദ്യമായി ഇന്ത്യയിൽ ശംസുൽ ഉലമ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദരവോടെ ബഹുമാനത്തോടെ നാമകരണം നൽകിയ പേരാണ് ശംസുൽ ഉലമ. അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനാണ്. ബാക്കിയാത്തിൽ വിനീതം പഠിക്കുന്ന സമയത്ത് 5 വഖ്തിലും അലാ ഹദ്റത്തിന്റെ മഖാമിൽ ചെല്ലാതെ സിയാർത്താക്കാതെ ഫാത്തിഹോദാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല. സുബഹിക്ക് ശേഷം ഇഷാക്ക് ശേഷം യാസീൻ ഓദാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല. കൂടെ പഠിച്ചവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ഈ സ്വലാത്തിനഗറിന്റെയും ഈ വിജയത്തിന്റെ ഒക്കെയും കാരണം അലാ ഹദ്റത്തിന്റെ മക്ബറ. അലാ ഹസ്രത്തെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടാണ് ബാക്കിയാത്തിലേക്ക് പോയത്. ആ മഹാൻ അവർ പഠിച്ച സ്ഥാപനം ഏതാണെന്നറിയോ? മദ്രസത്തു സൗലത്തിയ, പരിശുദ്ധമായ ഹറമിലാണ് ആ മദ്രസത്തു സൗലത്തിയ ആരുണ്ടാക്കിയതാണ്? ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോഴോ നമ്മുടെ കേരളക്കാര് ആന ബഹീലുമാരായി എന്ന് പറയണം. പള്ളി ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്ക് അല്ല, നമുക്ക് വേറെ ആരെങ്കിലും കാശ് കിട്ടാണ്ടോ കിട്ടാണ്ടോ? ഒരു പ്രാവശ്യം കോഴിക്കോട് ജെഫ്രി ഹൗസിൽ ഇരിക്കുമ്പോൾ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു, കോഴിക്കോട് കോർപ്പറേഷനിൽ 100 പള്ളി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും മലപ്പുറത്തുകാരൊന്നുമില്ല, ഞാനും കോഴിക്കോട്ടുകാരൻ തന്നെയാണ്, എൻ്റെ വീട് കടലുണ്ടിയിലാണ്, എന്നോടിങ്ങനെ പറയണ്ട അറിഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ തന്നെയാണ് പറഞ്ഞു. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടോ എന്ന് വെച്ചാൽ, അതേ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ എണ്ണിക്കോളി എന്ന് പറഞ്ഞേ ജിഫ്രി ഹൗസിലൊരു പള്ളി, അതിൻ്റെ നേരെ പടിഞ്ഞാറേ ചുമരിൽ കുത്തുബുസമ മമ്പുറം തങ്ങളുടെ മകളും മകളുടെ ഭർത്താവും മക്ബറയുള്ള പള്ളി പടിഞ്ഞാറേ ചുമരിൽ. കിഴക്കേ ചുമരിൽ നേരെ വലിയ ജുമാഅത്ത് പള്ളി. അപ്പോൾ ഒരൊറ്റ പറമ്പിലാണ് അപ്പുറത്തും ഇപ്പുറത്തും 3 പള്ളികൾ കാണുന്നത്. മതി, എൻ്റെ സംശയം തീർന്നു. എന്താ ഇങ്ങനെ പള്ളി ഉണ്ടാക്കാനുള്ള കാരണം? മഹാനായ ബഹ്റുൽ ഉലൂം ഒതുക്കുങ്ങൾ ലിഹിയാ സുന്ന അറബി കോളേജിൽ ഉണ്ടാക്കാനുള്ള കാരണം എന്നോട് കുട്ടിക്കാലത്ത് പറഞ്ഞ് ഓർക്കുകയാണ്. ഹന്തക്കിൽ ഇത് നോക്കിയാൽ മസാജു സബ എന്നാണ് ഇപ്പം പേര്. ഇപ്പം പേര് മസാജു സബ എന്നാണ്, പക്ഷേ ഒരൊറ്റ പള്ളിയെ കാണാൻ കഴിയുള്ളൂ. 90 ഹജ്ജിന് പോയപ്പോൾ ഇവിടുന്ന് ആദ്യം പോയ ഹജ്ജിമാരുണ്ടെങ്കിൽ 7 പള്ളിയായിട്ടെന്നത് കാണാൻ പറ്റും. കുറ്റമറസ്ഥൊക്കെ പോയപ്പോൾ
ഏഴ് പള്ളിയിട്ടല്ലേ, മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് ഉമർ, മസ്ജിദ് ഉസ്മാൻ, മസ്ജിദ് അലി, മസ്ജിദ് ഫാത്തിമ, മസ്ജിദ് ആയിഷ, മസ്ജിദ് സൽമാൻ ഫാരിസ്. 250 കൊല്ലം ജീവിച്ച ഒരേ ഏക്കർ സ്ഥലത്താണ് ഏഴ് പള്ളി. നിന്നോട് ബഹ്റുലും പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ അങ്ങ് ചെന്ന് കണ്ടിരുന്നു. അപ്പോൾ ഒരേ ഏക്കറയിലാണ് ഏഴ് പള്ളി ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇതിന്റെ ആവശ്യം? മം ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ മിത്ലഹു ഫിൽ ജന്ന. എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയാം, ഞാൻ അർത്ഥം പറയണ്ടല്ലോ, പക്ഷെ നമ്മൾ അറിയാത്ത വേറെ അർത്ഥമുണ്ട്, അത് മനസ്സാക്കി വെക്കണം. നമ്മളെല്ലാവരും അർത്ഥം വെക്കുക, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ച് ആരെങ്കിലും ഭവനം പടുത്തുയർത്തിയാൽ സ്വർഗത്തിലൊരു ഭവനം പടുത്തുയർത്തുമെന്നത്. അതുമാത്രമല്ല, പണ്ടൊരു മുതലാളിനെ പറ്റി പറഞ്ഞിരുന്നു, അയാൾക്ക് 100,000 തേങ്ങ പേട് എന്ന് പറയും. 100,000 തേങ്ങ പേട് പറയല്, തേങ്ങ മുഴുവൻ പേടാന്ന മനസ്സാക്കല്, തിരിണോ മനസ്സാക്കല്, 100,000 തേങ്ങ പേട് ഉണ്ടാകണേ നല്ല തേങ്ങ എത്ര ഉണ്ടാകും? അപ്പൊ 1,000,000 തേങ്ങ അദ്ദേഹത്തിന് ഉണ്ട് എന്നതിന് തെളിവായിട്ടാണ്. 100,000 പേട് അതിനാണ് കിനായത്ത് എന്ന് പറയുന്നത്. ലഫ്ലുനുരി ദബിഹി ലാസിം മാനാഹു മജവാസീറാത്തിൽ മാനൽ മൗലു ഇലഹു. ഈ ആയ ഹദീസിന്റെ വിപക്ഷകളിൽ ഒന്ന്, അള്ളാഹുന്റെ പ്രീതി ലക്ഷ്യം വെച്ച് ഭവനം പടുത്തുയർത്തിയാൽ അവൻ മുർത്തദായി മരിക്കൂല. അവൻ ഒരു മനുഷ്യൻ സദാസമയത്തും ദുആ ചെയ്യേണ്ടത് ഈമാൻ കിട്ടി മരിക്കാനാണ്. അതിനേക്കാൾ വലിയ നിയമത്ത് ലോകത്ത് വല്ലതുണ്ടോ? ഈമാൻ കിട്ടി മരിക്കാതെ ലോകം മുഴുവനും കീഴടക്കി എന്തുണ്ടാവാനാണ്? പുതിയാപ്പ് അബ്ദുറഹ്മാൻ മുസ്ലി അർഖദസ്ഹു അസീസ് മഹാനുകളെ കുറിച്ച് എൻ കെ ഉസ്താദിന്റെ സ്മരണ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാം. എൻ കെ ഉസ്താദ് പുതിയാപ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കണ്ട രംഗം. അപ്പോൾ പുതിയാപ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കുറിച്ച് കേട്ടുകണ് ഓരോ ശ്വാസം രാത്രി കൂർക്കം ഭരിക്കുമ്പോൾ അല്ലാ 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 എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ചെന്ന് കണ്ടു, ഉറങ്ങുന്ന കൂടെ നിന്നു, അല്ലാ അല്ലാ അല്ലാ. ഇതൊക്കെ അടുത്ത കാലത്തുള്ള സംഭവങ്ങളായി പറയുന്നത്. ഇന്ന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നവർ ആരാണ്? എത്ര പേരെ കാണാൻ കഴിയും? അതാണ് മം ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ മിത്ലഹു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ച് മറ്റൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ച് പള്ളി പടുത്തുയർത്തിയാൽ അള്ളാഹുത്തല സ്വർഗത്തിൽ ഭവനം പടുത്തുയർത്തുന്ന പറഞ്ഞാൽ അത് ബ്ലോക്കാക്കാൻ ഒരാൾക്ക് കഴിയും. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആവേശമായിരുന്നു, വലിയ താരമായിരുന്നു മഹാനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറാ. ഉസ്താദിന് വരാൻ വല്ലാതെ താല്പര്യം ഉണ്ടായിരുന്നു, വല്ലാതെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മുണ്ടമ്പറ എന്ന് പറഞ്ഞാൽ ഉസ്താദായിട്ട് വളരെ ബന്ധപ്പെട്ട പ്രദേശം. പക്ഷേ ശാരീരിക ക്ഷീണം ഒട്ടും അനുവദിക്കുന്നില്ല. ഇപ്പോഴൊക്കെ ഉസ്താദിനെ ഒരു പരിപാടിക്ക് വിളിക്കാൻ തന്നെ മനസ്സ് വരുന്നത് കാരണം അത്രമാത്രം പ്രയാസം. നമ്മളൊക്കെ 50-60 കഴിയുമ്പോൾ എന്താ നമ്മളൊക്കെ അവസ്ഥ? എന്നാൽ 85 വയസ്സ് കഴിഞ്ഞില്ലേ നമ്മൾ ദ്വാരക്ക നന്നാക്കി ഉസ്താദിന് വേണ്ടി പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളാരും യതീമാക്കളാക്കല്ല അല്ലാ. അപ്പോൾ മനുഷ്യൻ്റെ ഏത് തീരുമാനത്തിനും നടക്കണമെന്നില്ല. പക്ഷെ അല്ലാഹു തആല ഒരു സ്വർഗത്തിൽ ഒരു ഭവനം പടുത്തുയർത്തിയാൽ അത് ബ്ലോക്കാക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല, ആർക്കും കഴിയൂ. അതിലാദ്യത്തെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താ? മുഅ്മിനായി മരിക്കുക. അപ്പൊ അള്ളാ സ്വർഗം അവിടുത്തെ ഉയർത്തിയാൽ തീർച്ചയായും അദ്ദേഹം മുഅ്മിനായി തന്നെ മരിക്കണം. ഈ ലക്ഷ്യം ആണ് ഒന്ന്. മറ്റൊന്ന്, പ്രായാധിക്യത്തിൽ അകലെയുള്ള പള്ളിയിൽ പോയി ജുമാക്ക് കൂടാൻ കഴിയാതിരി ജമാഅത്തിന് കൂടാൻ കഴിയാതിരിക്കുമ്പോ, എത്തിക്കാഫിരിക്കാൻ കഴിയാതിരിക്കുമ്പോ വീട്ടുവളപ്പിലൊരു പള്ളി ഉണ്ടായാൽ 5 വക്തിലും ജമാഅത്തായി നിസ്കരിക്കാം. പ്രിയപ്പെട്ട താഹ നൂറാനി തങ്ങൾ, അവരുടെ പിതാവ് മരിച്ച 40 ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരായിരുന്നു. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ, റബ്ബ് അവർ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത്
വന്നിരാ പിതാവ് അസീ അഹമ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സറുൽ ഹസാബറ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. കരുവന്തിരുത്തി സ്ഥിരമായി 50 കൊല്ലത്തോളം ആ വലിയ ജുമാഅത്ത് പള്ളിയിൽ ഉപ്പയാണ് ഇമാമത്ത് ഉണ്ടാകുക. അക്കാലത്ത് എടവണ്ണപ്പാറ നിന്ന് കരുവന്തിരുത്തി ജുമാഅത്ത് പള്ളിയിൽ കന്ന് അവിടെ ബിസിനസ്സാ. പക്ഷെ ആ തലപ്പാവ് അന്നും ഒഴിവാക്കിയിട്ടില്ല, ഇന്നും ഒഴിവാക്കിയിട്ടില്ല, മരിക്കുന്നവരെ ഒഴിവാക്കിയിട്ടില്ല. വരും ജമാഅത്തിന് അന്ന് അവിടെ ഹദ്ദാദ് തുടങ്ങൽ തന്നെ 9 മണിക്കാണ്. തറാവി തുടങ്ങണമെങ്കിൽ ഏകദേശം മറ്റെല്ലാ പള്ളികളും 9:30 ആകുമ്പോഴേക്ക് തറാവി 9:30 ആകുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ കരുവന്തിരുത്തി എന്താണെന്ന് എനിക്കറിയില്ല, 9 മണിക്കാണോ കഴിഞ്ഞിട്ടുണ്ടാവും. 9 മണിക്ക് ഹദ്ദാ തുടങ്ങാനുള്ള കാരണം എന്താ? ഉപ്പയുടെ തറാവീഹിന് കൂടാൻ വേണ്ടി മാത്രം വിദൂര ദിക്കുകളിൽ നിന്ന് ഫറോക്കിലും രാമനാട്ടുകരയും എടവണ്ണപ്പാറിൽ അങ്ങനെ കുറെ വായുരുത്തങ്ങൾ, മരിച്ചുപോയ തങ്ങൾ, അതുപോലെ തന്നെ മഹാനാറ്റക്കോയ തങ്ങൾ ഒക്കെ കൊടുത്തു. അതോ അന്ന് തൊട്ട് വിത്ര 11 റക്അത്ത് എൻ്റെ കുട്ടിക്കാലങ്ങൾ ഞാൻ കാണുന്ന റബ്ബവരുടെ തറതിന് ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇവരൊറ്റ ജമാഅത്ത് ഒഴിവാക്കൂലായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ പൂർവീകർക്ക് ആ ജമാഅത്തിൽ കാണിച്ച ആ കർശനമായ ശ്രദ്ധ, ആ കാർക്കശ്. അപ്പം പ്രായാധിക്യത്തിൽ വരുമ്പോ ദൂരത്ത് പള്ളിയിലേക്ക് പോകാൻ കഴിയാതിരിക്കുമ്പോ സ്വന്തം വീട്ടുവളപ്പിൽ ഒരു പള്ളി ഉണ്ടായാൽ എപ്പോഴും അവിടെ ഇത്തിക്കാഫിരിക്കാം. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഒരു പള്ളിക്ക് സഹായിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഹിസ്സം വശറാൻ, ഹിസ്സിൽ വേണം കാഴ്ചയിൽ ഏറ്റവും നല്ല മാർബിള് പള്ളിന്റെ മാർബിളായിരിക്കണം. ഏറ്റവും നല്ല ഇന്റീരിയർ പള്ളിയുടെ ഇന്റീരിയറായിരിക്കണം. അതൊക്കെ കള്ളുണ്ടി വന്ന് നോക്കിയാൽ കാണാ, ഇന്റീരിയർ ഒന്ന് കാണുക, അതിൻ്റെ മാർബിൾ ഒന്ന് കാണുക, അതിൻ്റെ ഗ്രാനൈറ്റ് ഒന്ന് കാണുക, അതിൻ്റെ കാർപ്പറ്റ് ഒന്ന് കാണുക, അതിൻ്റെ വാതിലൊന്ന് കാണുക, അതിൻ്റെ എല്ലാം നിങ്ങൾ വന്ന് കാണുക. ഇതൊക്കെ കേവലം സ്വപ്നമൊന്നുമല്ല. പണ്ട് ഈ സംസാരം മസ്ജിദുൽ ആസാറിനെ കുറിച്ച് 40 കോടിയുടെ പള്ളി എന്ന് പറഞ്ഞപ്പം മുതലക്കുളത്ത് നടന്ന സംസാരത്തെ 10ഓ 12ഓ 15ഓ കൊല്ലുമ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഈ വാക്കാണ് ഖുർആൻ്റെ, ഈ വാക്കാണ് എൻ്റെ ജീവിതത്തിലും അല്ലാതെ എന്നെ സ്വാധീനം ചെലുത്തിയത്. മറ്റ് പൂർവീകരുടെ പള്ളികൾ ഇതൊക്കെ ഔലിയാക്കളെ കറാമത്ത്. കടലുണ്ടി പള്ളി എന്ന് പറഞ്ഞാൽ വെറും ബദരീങ്ങളെ കറാമത്തല്ലാതെ ആ ലോക്ക്ഡൗൺ രൂക്ഷമായി. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാന്ന് വന്നു. ആകെ പ്രതിസന്ധിയിലായി. പലരും കളിയാക്കി, മക്കാറാക്കി. എന്താ തീപ്പെട്ടിക്കൊള്ള, തോപ്പെട്ടിക്കൊള്ളി, ഇങ്ങനെ കൂട്ടി വെച്ചാൽ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ ആദ്യത്തെ കമ്മിറ്റി യോഗം ആ മിൻറ്റിസ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കണം. ആ മിൻറ്റിസ് ബുക്കിൽ എഴുതിയത് ഇനി ഈട്ടിയും തേക്കും ഇരുളും ഒന്നും വേണ്ട, കഴിയിൽ എന്ത് ചെയ്യാനാണ് റബ്ബിൻ്റെ വിധി. സിമെന്റിന്റെ കട്ടിലാക്കാം പള്ളിക്ക്, കാർപ്പറ്റും വേണ്ട, മാർബിളും വേണ്ട, ഗ്രാനൈറ്റും വേണ്ട, സിമെന്റ് കാവിട, മുനാരം, ഒരു ലോക്കൽ റെഡിമെയ്ഡ് മുനാരം വെക്കാം. ഒരു 5 ലക്ഷം റുപ്യ എവിടെന്നെങ്കിലും കിട്ടിയെങ്കിൽ താൽക്കാലികം ആ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് കാമ്പിയൊക്കെ സിമെന്റ് കട്ടറൊക്കെ വെച്ചിട്ട് തേക്കാന്ന് ആദ്യത്തെ ലെറ്റർ മിൻറ്റിസ് ബുക്കിൽ ചെന്ന് നോക്കി ആ എഴുതിയേ കാണാം. അങ്ങനെ 5 ലക്ഷം കിട്ടാൻ വേണ്ടി ഒരാൾക്ക് കത്തെഴുതി. കത്തെഴുതിയ 10 ലക്ഷമാണ്, എന്നെങ്കിൽ ഇപ്പോൾ ചോദിച്ചതിൻ്റെ പകുതിയല്ലേ കിട്ടുള്ളൂ. പക്ഷേ ആ കത്തിന് വന്ന മറുപടി എന്താ അറിയാം? പള്ളി പൂർത്തീകരിക്കാൻ എത്ര വേണമെന്നാ ചോദിച്ചത് ഇങ്ങോട്ട്. അപ്പം വെറുതെ എന്ത് പറഞ്ഞു, പരിധിയില്ല, 1 കോടി റുപ്യ വേണമെന്നറിഞ്ഞു. മാഷാല്ലാഹ് 1 കോടി റുപ്യ ഞാൻ അയച്ചു തരാമെന്നാണ് ആ കത്തിന് കിട്ടിയ മറുപടി. മാഷാല്ലാഹ് ഒരിക്കലും വിചാരിക്കാൻ കഴിയാത്ത, കാരണം ആ പള്ളിക്ക് കുറ്റിയടിക്കുമ്പോ അസ്മാഉൽ ബദ്ർ ചൊല്ലി സാസിൽ കൂടിയ മുഴുവൻ ആളുകളും അന്ന് കുറ്റിയടിച്ചിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച ഉമാൻഡാഷാണ്. പിറ്റത്തെ ഞായറാഴ്ച സ്കൂൾ ഓഫ് ഖുർആനിൽ എല്ലാവരും അസ്മാഉൽ ബദ്ർ ചൊല്ലി, എന്നിട്ട് എല്ലാരെ കൊണ്ടും തർക്കലിടിയിച്ചിട്ടുണ്ട്. താജുമ പറയുന്നൊരു വാക്കുണ്ട്, ആരാണ് ഉഷാറെന്ന് നമുക്കറിയില്ല. താജുമ ഒരൊറ്റ സ്വലാത്ത് ഒഴിവാക്കാത്ത റംളാൽ
ഉയരുന്ന മഹൽ വ്യക്തിത്താണല്ലോ. റബ്ബറെ നിറച്ച് ഉയർത്തി കൊടുക്കടേ അല്ലാ. ഞങ്ങൾക്കൊന്നും താജുൽമൽ ഇരുത്തേരാവിന് വിളിക്കുന്ന ഒരു ചിന്ത പോലും സ്വപ്നം പോലും ഞങ്ങൾക്കില്ല. അത് വിചാരിച്ചാൽ കിട്ടുമല്ലോ. വിളിച്ചാൽ ഒരു 25,000 രൂപ. എനിക്ക് അസഹ്യമായ വേദന വന്നു. അഞ്ചൻ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ താജ്മഹൽ ചെന്നിട്ട് പറഞ്ഞു, കരുവന്തിരുത്തിയാണ് കാകൃതീരെ സുഖല്യ. താജുലമ്മ നേരെ ഫോൺ ചെയ്യാൻ അത്ത് അന്ന് 27 അന്ന് 10 മണിക്ക് നിങ്ങൾക്ക് സുഖല്യ എന്ന് അഞ്ചൻ വന്നിട്ട് പറഞ്ഞു, ബേജാറാകണ്ട, സുഖായിക്കോളും, ഞാൻ വരുന്നു. പിന്നെ പറയും ഇന്ന് 27 അല്ലേ, ഏറ്റവും ആള് കൂടുന്ന ദിവസമല്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നിട്ടതാ പറഞ്ഞു. സത്യത്തിൽ ഒരു ദിവസം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ സിറാജിൽ അത് പരസ്യം കൊടുക്കാമായിരുന്നു. അന്ന് എസ്വീസ് ഹജ്ജ് മീഡിയ സെൽ ചെയർമാനായിരുന്ന പ്രിയപ്പെട്ട ഹൈദരാജി വിളിച്ചു, സി ഹൈദരാജിക്ക് വിളിച്ചു, സി ഹൈദരാജി എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് റേഡിയോയിൽ ന്യൂസ് കൊടുക്കാം. അങ്ങനെയുള്ള മഹാനുഭാവനാണ് നമ്മുടെ വലിയ നേതൃത്വം താജുൽ ഉലമ. റബ്ബി അവരെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരുടെ മത് നൽകണേ അല്ലാ. ഏറ്റവും അവസാനമായുള്ള സദസ്സും സ്വലാത്തുകളിൽ 27 രാവിൻ്റെ സദസ്സാണ്. അന്ന് ഒരിടത്ത് സുൽത്താനിലും ഒരു ഭാഗത്ത് സുൽത്താൻ വിനീതൻ ദ്വാരക്കാനൊന്നും കഴിയുന്നില്ല. ചെറിയ റബ്ബനാത്തിന ഫിദുന്യ ഹസ്നോ ഫിലാഹ്റത്തി ഹസ്നത്തും ബക്കനാഥ് എങ്ങനെയാണ് ആ പറഞ്ഞ രംഗം വന്നവർക്കറിയാമല്ലോ. എ പി ഉസ്താദ് പറയുന്നു, പോകല്ലേ വിനിയം പറയും, പോകല്ലേ ഇനി പോകല്ലേ, കാരണം ഞങ്ങൾക്കൊക്കെ വിഷമണ്ടായിരിക്കുന്ന രംഗം കണ്ടിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പോകല്ലേ ഉസ്താദ് ചോദിക്കും, ഞാൻ ചോദിക്കും, ഉസ്താദ് ചോദിക്കും, ഞാൻ ചോദിക്കും, ഇല്ല. വരുമ്പം ചോദിച്ചു, എന്തിനാണ് പാപ്പ അങ്ങോട്ട് പോകുന്നത്? പാപ്പക്ക് എന്താ കഴിയും, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, പക്ഷേ ആ സദസ്സിന്റെ വർക്കത്ത് എനിക്ക് വേണം. എന്റെ ഹുദൂർ കൊണ്ട് അവർക്ക് വല്ല നേട്ടവും കിട്ടുമെങ്കിൽ അത് കിട്ടണം. അതാണ് താജുൽ ഉലമ, നിങ്ങൾ മനസ്സിലാക്കണം. ആ താജുൽ ഉലമ റമദാൻ 27 രാവിന് വരുമ്പോഴൊക്കെയും പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ശാസ്ത്രിക്കുന്നവരല്ല, ശാസ്ത്രന്റെ മൂലയിൽ ആരോ ഒരു മൂമിന് ഉണ്ടാകും, നമ്മൾ ആരും അറിയാത്ത അവരുടെ ദ്വായിരിക്കും ഇജാബത്ത്. അതുകൊണ്ട് തന്നെയാണ് കള്ളുണ്ടി പള്ളി എല്ലാവരുടെ കയ്യിലും ഒരു കപ്പ് കോൺക്രീറ്റ് കൊടുത്തു. അവിടെ കൂടിയ മുഴുവൻ ചെറിയവരും വലിയവരും കുട്ടികളും മുഴുവൻ ബദരീങ്ങളങ്ങത്തെ വസൂലാക്കിയിട്ട് മാഷാ അല്ലാ. ഇന്ന് കേരളത്തിൽ ഒരു കുഗ്രാമത്തിലും ഒരു ഏരിയയിലും കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരു മഹല്ലത്തിൽ അങ്ങനെ ഒരു പള്ളി കാണാൻ കഴിയില്ല. ഞാനിത് പറയുന്നത് നമുക്ക് ബദരീങ്ങൾ, നമുക്ക് ഔലിയാക്കൾ, നമുക്ക് ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അത് വലുതാണ്, അതാണ് സുന്നത്തെ മഹത്തിൻ്റെ പള്ളി. അപ്പോൾ ഈ പള്ളിക്ക് വേണ്ടി ആരെന്ത് സഹായിച്ചാലും മാഷാ അല്ലാ, അത് അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണോ നൽകുന്നത്? അവർ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഈമാൻ കിട്ടി മരിക്കാൻ കഴിയും, ഞാൻ മുർത്തദ്ദാകൂല, അതിനേക്കാളും വലിയ നിയമത്ത് വേറെ ഒന്നില്ലല്ലോ. അപ്പോൾ ഈ പള്ളിക്ക് 20 ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒരു 25,000, 20,000, 15,000 ആരെങ്കിലും 25,000 പറയാൻ പറ്റുന്നവരുണ്ടാകുമോ കൂട്ടത്തിൽ? മാഷാ അല്ലാ. പെരുവങ്ങാട്ടിൽ, പെരുവങ്ങാട്ടിലല്ലേ മുഹമ്മദ്, മുഹമ്മദ് എല്ലാ ജിദ്ദയിലെ മുഹമ്മദ് എനിക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. എല്ലാ സ്വലാഹത്തിലും സ്ഥിരമായി സംഭാവന അതിലേക്ക് നൽകിയിരുന്ന വ്യക്തിത്വമാണ്. അപ്പൊ ആ മുഹമ്മദിന്റെ ആരാണ്? മുഹമ്മദിന്റെ ഉപ്പ ഉമ്മ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുജൻ, ഉപ്പയെ, ജേട്ടൻ, അനിയൻ മരണപ്പെട്ടത്. ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ. നിങ്ങൾ ആമീൻ പറയാൻ മറക്ക, ഞാൻ പറയാം, താജുലുമ പറയുന്നൊരു വാക്കുണ്ട്, നമ്മളതൊന്ന് മനസ്സിലാക്കണം. ഏത് ആമീനാണ് ഇതിൽ അള്ളാഹുത്തല സ്വീകരിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ ആരാണ് അള്ളാഹുവിനൊക്കെ സ്വീകാര്യം, എല്ലാവരും സ്വീകരിക്കപ്പെടുന്നപ്പെടുത്തനെ അള്ളാ. അപ്പം അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഉപ്പ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജേട്ടൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ, എല്ലാ ഖബറും നീ സ്വർഗമാക്കണേ അള്ളാ. ഉമ്മ, ഭാര്യ, മക്കൾ, കുടുംബത്തിന് നീ ഖൈറു ബർക്കത്ത് നൽകണേ അള്ളാ. 25,000 രൂപ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്തില്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹമുർ റഹീമായ അല്ലാഹ്. 25,000 പറയുന്ന സഹോദരൻ കോടീശ്വരനല്ല, ലക്ഷപ്രഭുവല്ല, പക്ഷേ അല്ലാഹുവിന്റെ ഭവനമാണ്. അതിനെ സഹായിച്ചാൽ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന പൂർണ്ണ വിശ്വാസം റബ്ബെ. അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ട, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ട, അനുജൻ മരണപ്പെട്ട്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാ കബറുകളും നീ സ്വർഗമാക്കടേ അല്ലാ, വിശാലമാക്കടേ അല്ലാ. അവരെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടടേ അല്ലാ. അർശന്റെ നീല കൊണ്ട് അനുഗ്രഹീതരാക്കടേ അല്ലാ. ആ സഹോദരൻ, ഭാര്യ, മക്കൾ, ഉമ്മ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 25,000 രൂപ പറയാൻ പറ്റുന്നത്? ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 25,000 പറയാൻ പറ്റുന്നത്? നിങ്ങൾക്കൊരു കൊല്ലത്തിനുള്ളിൽ കിട്ടിയാൽ പോരെ, ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്താൽ മതി, റംളാലോ മറ്റോ ആയിട്ട്. ആരെങ്കിലും 25,000 പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? 15,000 20,000 പറയാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ 10,000 പറയാൻ പറ്റുന്നവർ, അൽഹംദുലില്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് ഹാജി എത്ര സ്ഥാപനങ്ങളാണ് മഴതിൻ്റെത്, അങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ, മർക്കസിലുള്ള ആ വലിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ. അതൊന്നും ഒരു പ്രതിഫലം, ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല റബ്ബെ. ഭാര്യ മക്കൾ റാഹത്തിലാക്കടേ അല്ലാ. എളാം അടുത്ത് മരണപ്പെട്ട ഖബറിന് സ്വർഗമായി കൊടുക്കണേ അല്ലാ. മകളുടെ കല്യാണം കഴിഞ്ഞു റാഹത്തുള്ള കുടുംബജീവം നൽകണേ അല്ലാ. എത്രയോ മഴതിനുൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ കോൺട്രാക്ടറായി അത് വളരെ ഭംഗിയിൽ വർക്ക് നടത്തുന്നു. ധാരാളം നല്ല നല്ല കോൺട്രാക്ട് വർക്കുകൾ നൽകണേ അല്ലാ. നിങ്ങൾ ആമീൻ പറയാൻ. ദുനിയാവ് ആഖിറും വിജയിപ്പിക്കണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ആരാണ്? 35,000 50,000 ആക്കാവിനൊരു 15,000 പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ആരെങ്കിലും അല്ലെ 10,000 പറയാൻ പറ്റുന്നവര്? 10,000 പേരെന്താണ് നിങ്ങളെ വാക്കിൽ പേര്? പെട്ടെന്ന് പറഞ്ഞാല് ധാരാളം ഉസ്താദ്മാർ പ്രശ്നം അഹമ്മദ്. 10,000 രൂപ റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ ഖജനാവ് തുറന്നു കൊടുക്കണേ അല്ലാ. ശർറിന്റെ മേഖല പൂർണ്ണമായും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇഹ പര വിജയം നീ നൽകണേ അല്ലാ. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. വിളയിൽ സി പി മാഷാ അല്ലാ. ഖുർആൻ പ്രഭാഷണ മേഖല നിറസാന്നിധ്യമായ അൽഹംദുലില്ലാ. ഒരു ലക്ഷ്യം അതിൽ എളുപ്പത്തിൽ റംളാൻ വളരെ സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റാഹത്തോടെ ഇസ്സത്തോടെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. 25,000 രൂപ, 400,000 രൂപ റബ്ബേ, എല്ലാം നീ കബൂലാക്കി ജനലക്ഷങ്ങളെ ഹിദായത്ത് നൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ക്ഷീണം തളർച്ച നൽകല്ല അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ രക്ഷപ്പെടുത്തലേ അല്ലാ. അൽഹംദുലില്ലാ. നെടിപ്പ് മൂസഹാജി പ്രസ്ഥാനത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ നല്ല മനസ്സ്. മാഷാ അല്ലാ. മുഹറം 10-ന് നോമ്പ് നോറ്റ് മരണപ്പെട്ട്, മുഹറം 9-നല്ലേ, 9-ന് നോമ്പുകാരനായി മരണപ്പെട്ടത് റബ്ബ് അവർ ദറജന ഉയർത്തി കൊടുക്കണേ അല്ലാ. ഭാവം 10,000 രൂപ നീ അല്ലാ ഇസ്സത്തും നൽകണേ അല്ലാ, സലാഹമത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ്? പി വി അൻവർ 10,000 രൂപ. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ബാവന്റെ കുടുംബം 75,000 രൂപ. മദ്രസക്ക് ഈ പ്രദേശത്തുകാർ നിങ്ങൾ മനസ്സാക്കണം, പരമസാധുക്കൾ ഒരു കാർഷിക കുഗ്രാമമാണ്. അവർ പള്ളിക്ക് വേണ്ട സ്ഥലങ്ങൾ 30 സെന്റ് സ്ഥലങ്ങൾ വാങ്ങി, മദ്രസക്ക് സ്ഥലം വാങ്ങി, മദ്രസ പടുത്തുയർത്തി, ഇതെല്ലാം അവരാലാകുന്ന ഒക്കെയും ചെയ്ത് ഇനി നമ്മളൊന്ന് കൂടിക്കൊടുക്കൽ നമ്മുടെ ഒക്കെ ഒരു ബാധ്യതയാണ്. ആരെങ്കിലും ഉണ്ടോ? പെരുവങ്ങാട്ടിൽ യൂസുഫ് ഹാജി, ആ കുടുംബം ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ 10,000 രൂപ. റബ്ബേ ആ മരിച്ചു ഉപ്പ ഉമ്മ ഖബറ് സ്വർഗമാക്കടേ അല്ലാ. അബ്ദുറഹ്മാന്റെ ഭാര്യ ഒരു സ്വർണ്ണാഭരണം, മാഷാ അല്ലാ. പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളൊക്കെയും ഇതൊരു മാരെ ഒരു സഹോദരി നല്ലൊരു അഞ്ഞാനം വെള്ളി അറിഞ്ഞാൽ റബ്ബേ ആ രണ്ട് സഹോദരിമാരുടെയും നാട് വീട് പേരിനൊക്കെ അറിയാം. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ.
പെട്ടെന്ന് പറയാം, എനിക്ക് ഇനി ഒന്ന് രണ്ട് പരിപാടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലും വടശ്ശേരി അസ്മൂലിയർ ചോദിച്ചാൽ മതി. 5000 പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൾ 15000 മാഷാ ബാപ്പുട്ടി കുണ്ടുകുളി 15000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഷെരീഫ് കൊട്ടശ്ശേരി 15000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഹരി എൻ പി മൊയ്തീൻകുട്ടി ഹാജി, എൻ വി മൊയ്തീൻകുട്ടി ഹാജി 5000 പറയാൻ പറ്റാത്ത പെട്ടെന്ന് ആളുകൾ ഞാൻ പെട്ടെന്ന് ഇൻഷാല്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കൂറ്റമ്പാർ ഉസ്താദിൻ്റെ പ്രഭാഷണമാണ്. ഇൻഷാല്ല വടശ്ശേരി ഹസൻ മുസ്ലിയാരുടെ ഷാഫി സഖാഫിയുടേത് ഇൻഷാല്ല അവസാന ദുആകളൊക്കെ നടക്കാനിരിക്കുന്നു. കുഞ്ഞാൻ അളങ്കാവ് 10000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ല, ഇസ്സത്ത് നൽകണേ അല്ല. സ്ത്രീകളെ ഭാഗ ധാരാളം സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്, അവരെ കൊണ്ടൊക്കെ കഴിയുന്നത് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. 5000 അജീസ് 5000 രൂപ ബിസിനസ്സുകാരൻ മുഹമ്മദ് അഞ്ചൻ അൽഹംദുലില്ലാ ഉമ്മ ഒരു സ്വർണ്ണാഭരണം റബ്ബനി കബൂലാക്കണേ അല്ലാ. അത് ഈ പറഞ്ഞ സ്വർണ്ണാഭരണ ചമ്പ്രക്കാട്ടൂര് സ്വർണ്ണ 5000 രൂപ റബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത്. അൽഹംദുലില്ലാ നല്ലൊരു സ്വർണ്ണാഭരണം റബ്ബേ നന്ന മഹദിയുടെ പേരൊക്കെ അറിയാം. അസുഖം നീ ഷെഫിയാക്കി കൊടുക്കണേ അല്ലാ, ഷാഫിയായ അല്ലാ, കാഫിയ അല്ലാ. സഹോദരിമാ നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റത് എത്രയും പെട്ടെന്ന് നിങ്ങൾ നൽകി സഹകരിക്കുക. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് അസീസ് മാസ്റ്റർ, റബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. നമ്മുടെ സമസ്ത കല ജമിയത്തുൽ ഉലമാ വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷായിരുന്നു സീറ്റ് അഷ്റഫ് മുസ്ലിം എത്രയാണ്? 5000 ഉപ്പ അവര് നമ്മുടെ മജ്ലിസ് ഇത്തിഖാഫിൻ്റെ ആളും എല്ലാ വിഷയങ്ങളിലും റബ്ബേ റംളാ 30 ദിവസം ഇൻഷാല്ലാ അടുത്ത കൊല്ലം നമുക്ക് ഇത്തിഖാഫ് എല്ലാ സൗകര്യങ്ങളൊക്കെ ഇൻഷാല്ലാ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഷിജാസ് കാവുങ്കൽ 10000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ഇൻഷാല്ലാ പേര് പറയാൻ പറ്റാത്ത ഇഷ്ടപ്പെടാത്തൊരു സഹോദരി 10000 രൂപ റബ്ബേ ആ സഹോദരിക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. സി കെ മുഹമ്മദ് മുസ്ലിയാർ 10000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. പേരെന്താണ്? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ യൂനുസ് കണ്ടേങ്ങൽ 10000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അബ്ദുൽ ലത്തീഫ് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ കൂറ്റമ്പാർ ഉസ്താദ് ഷാഫി സഖാഫി ഉസ്താദ് വടശ്ശേരി ഹസൻ മുസ്ലിയാർ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ വടശ്ശേരി ഹസൻ ഉസ്താദിൻ്റെ കയ്യിൽ ഇൻഷാ അല്ലാ സഹോദരിമാരൊക്കെ സ്വർണങ്ങൾ എല്ലാം കഴിയുന്ന നന്നാക്കി കൊടുക്കുക. പള്ളിക്കാവശ്യ മിമ്പറ പുള്ളിശ്ശേരി അബ്ദുൽ ഗഫൂർ കുഞ്ഞാൻ നൽകിയ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അസുഖം നീ തീർത്തും ഷിഫയാക്കണേ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ മുനീർ മാതക്കോട് ഉപ്പാക്ക് വേണ്ടി 5000 രൂപ റബ്ബ് അവരുടെ ദറജനെ മരിച്ചു ആ ഉപ്പായുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ പള്ളി വാതിക്ക് വട്ടി വാതിൽക്കെട്ടിൽ എന്ന ചെറിയ പൊളിക്കൽ ചെറിയാപ്പു, അതുപോലെ തന്നെ മിമ്പറ തന്നവർ, അതുപോലെ തന്നെ മറ്റ് ആവശ്യ ഓരോന്നും തന്നവരുണ്ട്. പള്ളിൻ്റെ അടുത്തെ ഭാഗത്തുള്ള സ്ഥലം കുട്ടശ്ശേരി മുഹമ്മദ് തന്നവരാണ്. റബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ. സവാദ് പി വി 10000 രൂപ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, സുന്നത്ത് നൽകണേ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ
കടലുണ്ടി പള്ളിയിൽ കാണാൻ ഞങ്ങൾ ആരും മറക്കരുത് ഇൻഷാല്ലാഹ്. അതിലൊക്കെ വലിയ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇസ്സത്താണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലങ്ങൾ സംഭവങ്ങളും വല്ലാതെ ഓർക്കുകയാണ്. 1978-79 കാലഘട്ടങ്ങളിൽ അന്ന് കടലുണ്ടിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രഭാഷണം നടത്താൻ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിഹാർ, അതുപോലെ തന്നെ മർഹൂം ഇ കെ ഹസൻ മുസ്ലിഹാർ പോലുള്ള മഹൽ പ്രതിഭകളാണ് വരാറുള്ളത്. അന്നൊരു കത്ത് അയച്ചാൽ, ഒരു കാർഡ് വിട്ടാൽ ഹസൻ മുസ്ലിഹാർ വരും. അങ്ങനെ അന്ന് വളരെ ദിവസത്തെ ചെലവ് TA DA ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എല്ലാം കൂടി 200 രൂപയാണ്. ആ 200 രൂപ കൊടുക്കാൻ ഞങ്ങളുടെ ഒപ്പക്ക് കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു, വിഷമിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് മർഹൂം ഇ കെ ഹസൻ മുസ്ലിഹാർ ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് അൽ ബറാഹീനുൽ ഖംസ ഫീ തഹ്രീമി തർജുമത്തിൽ ഖുതുബ, ഖുതുബ പരിഭാഷ ഹറാമാണെന്നതിന് പഞ്ചലക്ഷങ്ങൾ എന്നൊരു ബുക്ക്. ആ ബുക്കിന് 2 രൂപയാണെന്ന് വില. അങ്ങനെ ഉപ്പൻ്റെ കയ്യിൽ കൊടുക്കും, കൊടുത്തിട്ട് പറയും 100 കോപ്പി കൊടുക്കും, കൊടുത്തിട്ട് പറയും ഇത് വിറ്റിട്ട് 200 രൂപ നിങ്ങളിതിൻ്റെ ചെലവെടുത്തോളി എന്ന്. ഹസൻ മുസ്ലിഹാർ 1 രൂപ പോലും കടലുണ്ടി വന്നിട്ട് വാങ്ങിയിട്ടില്ല. അന്ന് അത്രയും പ്രയാസപ്പെടുന്ന കാലം, അതുപോലെ തന്നെ അത്രയും കൊടുകുത്തിയ ദാരിദ്ര്യം. ആ കടലുണ്ടി സുന്നത്തിയ മാഹത്തിനെ എങ്ങനെല്ലാം തേജോവധം ചെയ്യാൻ. 74 സുന്നികൾ പള്ളി തുടങ്ങി, 87 ഉപ്പ വഫാത്താകുന്നത്. 14 കൊല്ലത്തിനൊരൊറ്റ സുന്നി മരിച്ചിട്ട് സുന്നിപ്പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവരാൻ ധൈര്യം വന്നിട്ടില്ല. കാരണം പറ്റാത്തൊരു സാഹചര്യം. ഉപ്പയുടെ മയ്യത്താണ് ആദ്യമായിട്ട് പള്ളിയിൽ, അന്ന് ഓല ഷെഡിൽ ആ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവരേണ്ടി വന്നത്. അവിടെയാണ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഇന്ന് ഇത്രയും വലിയ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ. ആദർശത്തിൽ ഉറച്ചു നിന്നാൽ തീർച്ചയായും മാഷാ അള്ളാഹ് നമുക്ക് എവിടെയും മുന്നേറാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ലക്ഷണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് അവരോടൊക്കെ അന്ന് കാണിച്ചതിന് ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് അതാ നമ്മുടെ ശക്തി തെളിയിച്ചുകൊണ്ട് എല്ലാവരും ഇൻഷാ അള്ളാഹ് 28-ാം തീയതി മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് റയീസുൽ ഉലമ മുഹിയുസുന്ന പെൺമള ഉസ്താദ് പേരോട് ഉസ്താദ് നമ്മുടെ നേതൃത്വം മുഴുവൻ അണിനിരക്കുന്ന ഐതിഹാസികമായ ആ സുന്നി സമ്മേളനം ഇൻഷാ അള്ളാഹ് പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കടലുണ്ടിയിൽ. എല്ലാവരും ഒന്നുകൂടി ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.